വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുന്നത് ആഴിമല ശിവ ടെമ്പിളിൻ്റെ മുമ്പിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മുടെ ശിവഭഗവാൻ്റെ ഒരു ശില്പവും കൂടിയുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുള്ളവരായിരിക്കും, കണ്ടിട്ടില്ലാത്തവർക്ക് നമുക്ക് ഇവിടുത്തെ പരിസരവും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ബാ. ഈ കാണുന്ന റോഡിൽ കൂടിയാണ് നമുക്ക് ക്ഷേത്രത്തിലേക്കുള്ള വഴി വരുന്നത്. ഇതാണ് ക്ഷേത്രത്തിൻ്റെ മെയിൻ എൻട്രൻസ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലായിട്ടാണ് ഗംഗാധരേശ്വരൻ്റെ ആ ഒരു ശില്പം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ മാത്രമേ അത് കാണാൻ സാധിക്കുകയുള്ളൂ. പിന്നെ പുറത്തുനിന്ന് നമുക്ക് കുറച്ചായിട്ട് ഇതാ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഉള്ളിൽ കയറിയിട്ട് എന്താണെന്നുള്ളത് നോക്കാം. ക്ഷേത്രത്തിൻ്റെയും ശില്പത്തിൻ്റെയും പുറകിലായിട്ട് കടലാണ് സ്ഥിതി ചെയ്യുന്നത്. അതിനോട് ചേർന്നാണ് ഗംഗാധരേശ്വരൻ്റെ ഈ ശില്പം സ്ഥിതി ചെയ്യുന്നത്. ദേവദത്തൻ എന്നുള്ളൊരു ശില്പി പണി കഴിപ്പിച്ചിട്ടുള്ള ശില്പമാണ്. 58 അടി ഉയരമുണ്ട്. അപ്പോൾ ഇത് ഭയങ്കര ഫിനിഷിംഗ് ആണ് ഈ ഒരു ശില്പത്തിന്. ഓരോരോ ചെറിയ കാര്യങ്ങളും നല്ല ഡീറ്റെയിലിങ് കൊടുത്തിട്ട് നന്നായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ നേരിട്ട് കണ്ടാലാണ് ഇതിൻ്റെ ഭംഗി കൂടുതലും ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ. എല്ലാവരും തീർച്ചയായിട്ടും നേരിട്ട് വന്ന് കണ്ടു നോക്കേണ്ടതാണ്. അപ്പോൾ നമുക്കൊരു 3D എഫക്റ്റ് പോലെ തോന്നും. ആ മുടി, ഭഗവാന്റെ ആ ജടയൊക്കെ ഇങ്ങനെ പറന്ന് കിടക്കുന്ന ഒരു ഫീലിംഗ്, ഭയങ്കര ഒരു ഫീലിംഗ് ആണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. നിങ്ങൾ ട്രിവാൻഡ്രമൊക്കെ വരുന്നവരാണെങ്കിൽ തീർച്ചയായും ഇതും കൂടി കണ്ടിട്ട് പോവുക. ഇപ്പോൾ നമുക്ക് താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ബീച്ചും ഉണ്ട്, പിന്നെ നല്ലൊരു വ്യൂവും ഉണ്ട് കേട്ടോ. നമ്മുടെ കടലിനോട് ചേർന്ന് നല്ലൊരു വ്യൂവാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ പാർക്കിംഗ് ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ വന്നു കഴിഞ്ഞാലും നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കടലും കാഴ്ചകളും ഒക്കെ കാണാൻ നമുക്കൊരു പ്രത്യേക ഒരു ഫീലിംഗ് ആണ്. അഴിമല ടെമ്പിളിൻ്റെ സൈഡിലുള്ള ബീച്ച് വ്യൂവിലാട്ടോ നിൽക്കുന്നത്. കാണുന്നത് ആഴിമല ടെമ്പിളിലെ സൺസെറ്റ് ആണ്. കടൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്ന് കാല് നനച്ചിട്ടെങ്കിലും പോകാൻ തോന്നും. അപ്പോൾ അതുകൊണ്ട് ഞാനും ഒന്ന് ഇറങ്ങി. ഒരു ചെറിയ വീഡിയോ ആണ്, അപ്പോൾ മാക്സിമം ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.